നല്ല തിരക്ക് പിടിച്ചിട്ടുള്ള പകൽ സമയവും വെയിലും ചൂടും എല്ലാം കൂടിയിട്ടുള്ള നട്ടുച്ച നേരവും അതുപോലെ നല്ല ഇളം കാറ്റും മഴയും ഒക്കെ കൂടിയിട്ട് വരുന്ന വൈകുന്നേരങ്ങളും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊരു വ്ളോഗാണ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും പതിവ് പോലെ കുട്ടികൾക്ക് ക്ലാസ്സിൽ പോകുന്ന ദിവസമായ കാരണം കൊണ്ട് അവർക്ക് ടിഫിൻ റെഡിയാക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ എനിക്ക് ഇന്ന് കുട്ടികൾക്ക് കൊടുത്തയക്കുന്നത് ദോശയും അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറിയാണ്. സാധാരണ ദോശയ്ക്ക് ഞാൻ ചമ്മന്തി, ചട്നി അല്ലെങ്കിൽ സാമ്പാർ ഇതൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഈ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മിക്സി എനിക്ക് പണി തന്നിരിക്കുകയാണ്. മിക്സി ഇപ്പോൾ വർക്കാവുന്നില്ല. തലേദിവസം ഞാൻ കുട്ടികൾക്ക് ഇതുപോലെ തന്നെ ടിഫിൻ കൊടുത്തയക്കാൻ വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കുന്ന ദോശ ഉണ്ടല്ലോ, അതുണ്ടാക്കാൻ വേണ്ടി അരച്ചുണ്ടാക്കുന്ന ദോശ അത് റെഡിയാക്കാൻ വേണ്ടി അരി കുതിർത്തതും അതുപോലെ തന്നെ നാളികേരമൊക്കെ ചേർത്ത് മിക്സി ജാറിലിട്ട് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ അത് വർക്കാവണില്ല, അരയണില്ല. അപ്പോഴാണ് മനസ്സിലായത് പണി കിട്ടി. എന്നിട്ട് എങ്ങനെയൊക്കെയോ വേഗം ഞാൻ ചപ്പാത്തിയാണോ പൂരിയാണോ എന്തോ ഉണ്ടാക്കി കൊടുത്തു അവർക്ക്. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ തലേദിവസം നമ്മൾ ദോശ ബാറ്റർ വാങ്ങിച്ചു, ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗ്രീൻ പീസ് കറി വേഗം ഉണ്ടാക്കി, അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് വേണ്ടി അത് കൊടുത്തയക്കാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അരച്ചിട്ടുള്ള കറികളും ഇതൊക്കെ ഉണ്ടാക്കൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാവില്ല, അത് കാരണം കൊണ്ട് അരക്കാത്ത കറികളൊക്കെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ കഴിഞ്ഞ മാസം തന്നെ ഞാൻ മിക്സി പുതിയത് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കി നോക്കിയിരിക്കുമ്പോൾ ഓൺലൈൻ വാങ്ങിക്കണോ നേരിട്ട് പോയി വാങ്ങിക്കണോ എന്നുള്ള ഡൗട്ടിലിരുന്ന കാരണമാണ് ഇപ്പോൾ പണി കിട്ടിയത്. അപ്പോൾ തന്നെ വാങ്ങിയാൽ മതിയായിരുന്നു, കാരണം ഓൺലൈൻ ഒക്കെ നല്ല റേറ്റിങ്ങും അതും സംഭവമൊക്കെ നോക്കി വന്നപ്പോൾ അവരുടെ റിവ്യൂ അതൊക്കെ നോക്കി കമൻറ്റുകൾ ഇങ്ങനെ വായിച്ചു വന്നപ്പോഴാണ് ഒക്കെ ഡാമേജ് വീട്ടിലെത്തുമ്പോൾ അല്ലെങ്കിൽ വാങ്ങിച്ചു കഴിഞ്ഞ് കുറച്ച് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഞാൻ പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് പോകാൻ വേണ്ടി ഇത് മോള് പോകാൻ റെഡി ആയിട്ടിരിക്കുന്ന അവൾക്ക്, അപ്പോൾ ഞാൻ ക്യാമറ അത് ഓൺ ചെയ്തിട്ടുണ്ടല്ലോ വീഡിയോ, അപ്പോൾ അതിന് മുമ്പിൽ നോരന്ന് കാണിക്കുക. പിന്നെ അവൾ എന്നോട് തെറ്റിയിരിക്കണം, എന്നോട് മുടി കെട്ടി കൊടുക്കണ്ട, അച്ഛൻ കെട്ടിയാൽ മതി, പൊണിറ്റയിൽ എന്നെ വേണം. എനിക്ക് അഞ്ച് രണ്ട് സൈഡിൽ കെട്ടി കൊടുക്കാനാണ് ഇഷ്ടം. രണ്ട് സൈഡിൽ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴും നല്ല മനുഷ്യകോലത്തിൽ തന്നെ വരും, അല്ലെങ്കിൽ അവൾ മുമ്പിലൊക്കെ ചിറപറാന്നിട്ടിട്ടൊക്കെ വരാം. അപ്പോൾ ഇന്ന് തിരിച്ചു വന്നിട്ട് വേണം തലയൊക്കെ കുളിപ്പിക്കാൻ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ ഞാൻ മുടി കെട്ടി കൊടുക്കാൻ അപ്പോൾ അവൾക്ക് താഴെ ഇറക്കി ഇങ്ങനെ പൊണിയിട്ടയിൽ മതി, മുകളിലേക്ക് വേണ്ട. അപ്പോൾ ഞാൻ ഓക്കെ ശരി പറഞ്ഞ് ഞാൻ അവളറിയാണ്ട് ഇത്തിരി കയറ്റി കെട്ടിട്ടോ. ഇങ്ങനെ തല്ലുപിടുത്തും ബഹളമൊക്കെ ആയിട്ടാണ് പോവുക അവൾ. പിന്നെ ഇവിടെ ഇപ്പോൾ രാവിലെ നല്ല വെയിലാണെങ്കിൽ കൂടിയും ഒരു കാറ്റുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ സ്വെറ്റർ അടിച്ച് പറഞ്ഞയക്കും. പിന്നെ ബസ്സിലും സ്കൂൾ ബസ്സിലിരിക്കുമ്പോഴും നല്ല കാറ്റുണ്ടാവുമല്ലോ, ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഊരി വയ്ക്കണം. മോന് പ്രശ്നമില്ല തോന്നും, പക്ഷെ മോൾക്ക് സ്വെറ്റർ ഇടാൻ പാടില്ല ക്ലാസ്സിൽ. അവൾ ബാഗിലൊക്കെ വെച്ചിട്ടായിരിക്കും തിരിച്ചു വരുമ്പോൾ ബാഗങ്ങൾ നിറഞ്ഞിരിക്കുന്നുണ്ടാവും. അങ്ങനെ സ്വെറ്ററൊക്കെ ഇടിച്ചു അവരെ താഴ്ത്തേക്ക് പറഞ്ഞു വെച്ചു. അപ്പോൾ ഇന്ന് എനിക്ക് ബ്രഷ് ചെയ്യാനൊന്നും നേരം കിട്ടിയില്ല, ഞാൻ വേഗം വന്ന് കറിയൊക്കെ വെക്കാനുള്ളതിലായിരുന്നു. കാരണം ഇപ്പോൾ സ്കൂൾ ബസ് പഴയ പോലെ എല്ലാം നല്ല നേരത്തെ വരുന്നുണ്ട്. പണ്ടൊക്കെ 8:00 ആകുമ്പോഴാണ് വരുന്നത്, വെച്ചാൽ ഇപ്പോൾ 7:40 ആകുമ്പോഴേക്കും എത്തും. കാരണം ഇവർക്ക് അവിടെ ചെല്ലുമ്പോൾ അസംബ്ലി ഉണ്ട്, അപ്പോൾ ഇവൻ ചെല്ലുമ്പോൾ ഇന്നും വൈകുക. അപ്പോൾ ടീച്ചർ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ലാസ്റ്റ് ഇയറൊക്കെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് ആരോ വൈകിയ വരണേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ബസ് വൈകിയാണ് എത്തണേ, അതുകൊണ്ടാണ് എത്രയും വൈകുന്നത്. അങ്ങനെ നമ്മൾ ഡ്രൈവറോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇപ്രാവശ്യം തുടങ്ങി ഡ്രൈവർ നേരത്തെ വരുന്നുണ്ട് അസംബ്ലി ആകുമ്പോഴേക്കും അവരെ എത്തിക്കാൻ. പിന്നെ അവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം എനിക്ക് വൃത്തിയാക്കണം. മോള് എവിടെ നിന്നാന്ന് അറിയില്ല ഫുൾ ഓരോരോ കളറിംഗ് ബുക്ക് അവിടെ നിറച്ച് നിരത്തി വെച്ചേക്കുക, കുറേ ക്ലിപ്സ് അത് ഇത് അതൊക്കെ വൃത്തിയാക്കലാണ്. അവളാണ് ഇതൊക്കെ ചെയ്യുന്നത്, മോനല്ല. അപ്പോൾ എന്തായാലും അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം പോയി ബ്രഷ് ചെയ്യാനൊക്കെ പോയിട്ട് പിന്നെ എനിക്ക് ചായ ഒക്കെ കുടിക്കണ്ടേ, അപ്പോൾ ഹസ്ബൻഡിന് ചായയൊക്കെ വയ്ക്കണം. അങ്ങനെ ഞാൻ വന്ന് വേഗം ഹസ്ബൻഡിന് ചായയൊക്കെ വെച്ച് ആൾ കുളിച്ചു വന്ന് പിന്നെ ആൾ പോയിട്ട് ആൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ദോശയും ഗ്രീൻ പീസുകളും ഞാൻ കഴിക്കാം. അങ്ങനെ അത് കഴിച്ച് പിന്നെ അങ്ങനെ പിന്നെ എന്തൊക്കെയോ അലറ ചില്ലറ പണികളൊക്കെ ഉണ്ടാവുമല്ലോ, ചോറ് വെച്ചു, അടിച്ചു അരി തുടച്ചു, വാഷിംഗ് മെഷീനിൽ തുണിയിട്ടു, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കും. പിന്നെ മോളെ കൊണ്ടുവന്നു, മോൾ വന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ കറിയൊക്കെ വെക്കാൻ നോക്കിയത്. കാരണം എനിക്കറിയാം ദോശ എന്ന് വെച്ചാൽ അവൾ ഉച്ചയ്ക്ക് വന്നിട്ട് ദോശ കഴിക്കുള്ളൂ, അതുപോലെ പുലാവ് വാങ്ങിച്ചാൽ പുലാവ് കഴിക്കും. വേറെ അവൾക്ക് ഇഷ്ടമില്ലാത്ത പലഹാരമൊക്കെ വെച്ചാൽ അവൾ ചോറുണുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ദോശ വേണ്ടി വരുമല്ലോ, എനിക്ക് പതുക്കെ വെച്ചാൽ മതി. മോൻ വരുമ്പോഴേക്കും ചോറും കറിയും വെക്കുന്നത് എനിക്കിഷ്ടം, ചിലപ്പോൾ ഞാൻ അവൻ വരുമ്പോഴേ ഞാനും ചോറ് ഊണ് കഴിക്കുള്ളൂ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മോനൊക്കെ നല്ല ചൂടോടെ വേണം, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാം ചോറും കറി ഉപ്പേരൊക്കെ ചൂടോടെ കിട്ടിയവന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവൻ വരുന്ന നേരത്തേക്ക് എനിക്ക് വെക്കാനിഷ്ടം.
പിന്നെ മോള് എന്തെങ്കിലും കഴിച്ചാൽ പിന്നെ സമാധാനമായല്ലോ എനിക്ക്. പിന്നെ എൻ്റെ കാര്യമല്ലേ, ഞാനിപ്പോൾ ചിലപ്പോൾ നേരത്തെ കഴിക്കും, ചിലപ്പോൾ വൈകി കഴിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ മത്തങ്ങ വെച്ചിട്ട് വെറുതെ ഇതില്ലേ മുളക് ചീന്തിയിട്ടിട്ട് വെറുതെ നാളികേരം അരക്കാനുള്ള കറി, ലാസ്റ്റ് ഈ പച്ചവെളിച്ചെണ്ണൊക്കെ വെച്ചിട്ട് വാങ്ങണത്, അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ മത്തങ്ങ കഴിഞ്ഞ മാസം ഞാൻ വാങ്ങിയതാണ്. ഞാൻ ഒരു പീസ് മത്തങ്ങ എന്ന് കണ്ടപ്പോൾ ഞാൻ വേഗം ഓർഡർ ചെയ്തതാണ് ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന്. ഇവിടെ വന്നപ്പോൾ ഉണ്ട് വലിയൊരു മത്തങ്ങ, അങ്ങനെ തന്നെ. അപ്പോൾ പക്ഷെ മത്തങ്ങ ആയ കാരണം ചെയ്യണില്ല, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാവുന്ന പരമാവധി സാധനങ്ങൾ ഉണ്ടാക്കി, ബാക്കി ഇത്രയും കൂടി ഇരിക്കേണ്ടായിരുന്നു. പിന്നെ ഇന്നും അത് ഉണ്ടാക്കിയ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ അങ്ങനെ അത് വെച്ച് ഇന്ന് വെറുതെ ഒരു കറി അതുണ്ടാക്കണം. പിന്നെ എനിക്കറിയാം ഇത് രാത്രിയിലേക്ക് ഇവർ കഴിക്കില്ലേ, ഉച്ചയ്ക്ക് ഇവർ കഴിക്കുള്ളൂ ഇങ്ങനത്തെയൊക്കെ കറികളാണ് വെച്ചാൽ. അപ്പോൾ പൊതുവേ അവർക്ക് ഉച്ചയ്ക്ക് വയ്ക്കുന്ന കറികൾ രാത്രി കഴിക്കാൻ ഭയങ്കര മടിയാണ് ഇപ്പോൾ. പിന്നെ എന്താ വെച്ചാൽ രാത്രി ഹസ്ബൻഡ് വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരും, അല്ലെങ്കിൽ ഓർഡർ ചെയ്യും, അങ്ങനെയൊക്കെ അവർക്ക് ഇടയ്ക്കൊക്കെ തരം കിട്ടി, തരം കണ്ട് തരം കണ്ടിപ്പോൾ രാത്രി കഴിക്കാൻ ഭയങ്കര മടിയാണ് അവർക്ക്. അപ്പോൾ ഞാൻ ഇതും പിന്നെ അമരക്കായ ഉപ്പേരി, അമരക്കായ ഞാൻ വെള്ളത്തിലിട്ടപ്പോൾ കൂടെ പയറും ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ തികയോ നോക്കിയിട്ട് വേണം പയറും കൂടി ഒരുമിച്ചിട്ടിട്ട് വേവിക്കാൻ വിചാരിച്ചു. അത് നോക്കിയപ്പോൾ അമരക്കായ അരിഞ്ഞൊന്നപ്പോൾ എനിക്ക് തോന്നി അത് മതിയാവും. അങ്ങനെ അമരക്കായ ഇതാ നാളികേരമൊക്കെ ചേർത്ത് അതൊരു ഉപ്പേരി ഉണ്ടാക്കി, അങ്ങനെ ഞങ്ങൾ കഴിക്കണം. അപ്പോൾ മോൻ വന്നപ്പോഴാണ് കേട്ടോ ഞാൻ കഴിച്ച. അപ്പോൾ അമരക്കായയും മത്തങ്ങക്കറിയും ഗ്രീൻ പീസ് കറി ഞാൻ എടുത്തിട്ടുണ്ട്, കൂടെ ഞാൻ മുട്ടയും ഒരു ഓംലെറ്റ് ഉണ്ടാക്കി ആകെ പൊട്ടിപ്പോയി. പിന്നെ മോനും ഉണ്ടാക്കി കൊടുത്തു, അവനിങ്ങനെ സ്ക്രാമ്പിളിൻ്റെയൊക്കെ ഇഷ്ടം. അപ്പോൾ ഞാൻ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കറികളൊന്നും വേണ്ട, എനിക്ക് മുട്ടയും ചോറും മാത്രം മതി, എനിക്ക് അത്ര ഇഷ്ടമാണ്. പണ്ട് വീട്ടിൽ വെച്ചിട്ടുണ്ടല്ലോ എനിക്ക് ചോറ് കഴിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര മടി, എനിക്ക് ചോറ് ഉണ്ടാണ്ടിരുന്ന അത്രയും സന്തോഷം എന്നുള്ളതിലാണ്. കരച്ചിൽ ചെറുതായിരിക്കുമ്പോഴല്ല കേട്ടോ, ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തൊക്കെയാണ് കരഞ്ഞിട്ടൊക്കെ ഞാൻ ഊണ് കഴിച്ചിട്ടുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കരഞ്ഞ് ഊണ് കഴിച്ച് അങ്ങനെ ആ ഒരു സമയത്ത് മാത്രമേ എൻ്റെ അച്ഛൻ ചീത്ത പറയുള്ളൂ, ഊണ് കഴിക്കണേന് ഞാൻ കരയണേന്. എൻ്റെ അച്ഛൻ പറയണ കേട്ടിട്ടുണ്ട് 3 ദിവസം പട്ടിണിക്കിടുക, അപ്പോൾ വിശപ്പിൻ്റെ വില അറിയും, അപ്പോൾ കഴിച്ചോളൂ എന്നൊക്കെ പറയുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത്രയ്ക്ക് ദേഷ്യം. എന്നിട്ട് അമ്മ സഹി കെട്ടിട്ട് എനിക്ക് എന്നും മുട്ടയൊക്കെ ഉണ്ടാക്കി തരും, അങ്ങനെയൊക്കെ കഴിപ്പിക്കും. അമ്മ കറിയൊക്കെ വെച്ചാലും ഞാൻ ഒന്നും കഴിക്കില്ല കറികൾ. എനിക്ക് ഒറ്റ കറി എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, പച്ചക്കറി എന്ന് പറയുന്ന സംഭവം എനിക്ക് കണ്ടുകൂടാ. ഇപ്പോഴൊക്കെ ഞാൻ ശരിക്കും മിസ് ചെയ്യണ്ട കേട്ടോ ആ കറികളൊക്കെ. പക്ഷെ ഇപ്പോഴൊന്നും അമ്മ അന്ന് വയ്ക്കുന്ന ടേസ്റ്റൊന്നുമില്ല, അന്ന് വയ്ക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റുള്ള കറികളൊക്കെ തന്നെയാണ്. ഞാൻ എന്നിട്ട് ഒന്നും കഴിക്കില്ല, വിചാരിക്കും ഉണക്കമീനൊക്കെ കറി വെച്ചിട്ടൊക്കെ അമ്മ തരണത്. പിന്നെ വൈകിട്ട് ഇതാ ഞങ്ങൾ അത് ചായ എന്നാണോ, ചായയും ബിസ്ക്കറ്റും കൂടി കഴിച്ചു കേട്ടോ. ഈ ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റ്, അതാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് ന്യൂട്രി ചോയ്സിൻ്റെ. അപ്പോൾ ഞാനും മക്കളും കൂടി അതൊക്കെ കഴിച്ച് പിന്നെ വൈകിട്ട് ഞാനും മോളും കൂടി ലേക്കിലേക്ക് പോയി. കണ്ടോ എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ ലേക്കിൻ്റെ അവിടെ കാണാൻ, വെള്ളമൊന്നും ഇല്ല കേട്ടോ സംഭവം, ആകെ പറ്റി കിടക്കണം. പക്ഷെ അവിടെ ഇങ്ങനെ എനിക്കിങ്ങനെ നടന്ന് വരും, നല്ലോണം ആൾക്കാർ വരുന്ന സമയമായിരുന്നു. അപ്പോൾ നല്ല ഒരു 5:30 ആ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ നിറച്ച ആൾക്കാരായിരിക്കും, വണ്ടികളും നിറച്ച് 2-വീലറുകളും അല്ലാണ്ട് കാറും ഒക്കെ കൊണ്ട് നിർത്തി ആൾക്കാരിങ്ങനെ നടക്കാനായിട്ട് പോകും. ഇപ്പോൾ അവിടെ പണി നടന്ന് കഴിഞ്ഞിട്ടില്ല പണി, അവിടെ ഫുൾ ടൈലൊക്കെ വിരിക്കണം. ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്താ പറയുക സിമെൻറ്റിൻ്റെ ഇഷ്ടിക പോലത്തില്ല, അതായിരുന്നു കേട്ടോ. അത് നടക്കാനുള്ള, അതാണ് സുഖമായി നടക്കാൻ, പക്ഷേ പകുതി നടന്നിട്ട് തിരിച്ചു വരണം. അപ്പോൾ അങ്ങനെയുള്ള വഴിക്ക് ഞാൻ വീഡിയോ എടുത്ത്, നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഞാനും മോളും കൂടി നടന്നു. മോൻ വന്നില്ല, മോൻ ഭയങ്കര മടിയാണ്, അവൻ അവന് വേണ്ടി നടക്കാറങ്ങണത്, പക്ഷെ അവൻ വരില്ല. തിരിച്ചു വന്ന് മോളെ കുളിപ്പിച്ചൊക്കെ നിർത്തിയിട്ട് അവൾക്ക് റൈംസ് പഠിക്കാനുണ്ടായിരുന്നു, പഠിച്ചു കഴിഞ്ഞിട്ട് അവൾക്ക് വീഡിയോ എടുക്കണം, അതാണ് കേട്ടോ. വൈകിട്ട് നേരത്തെ പറഞ്ഞുള്ള KFC ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ വ്ളോഗ് എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. സിനിമ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.